നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നല്ല നാടൻ മധുരക്കപ്പ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് കാച്ചതായിട്ടാണ് കാച്ചിയത് മീൻസ് നമ്മുടെ ഉള്ളിയും മുളകും കാച്ചിയത് അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ അതിനായിട്ട് നമ്മളൊരു മൂന്ന് നാല് മധുരക്കിഴങ്ങ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കിഴങ്ങാണ് കേട്ടോ നല്ല പച്ച മധുരക്കിഴങ്ങാണ് അപ്പം അതാ നമ്മളിതിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതുമ്പോൾ കുറേ നമ്മുടെ ചെങ്കലിൻ്റെ ഇതൊക്കെയുണ്ട് അപ്പം നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പം അതാ ഞാനിതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വേണമെങ്കിൽ നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് അരിഞ്ഞെടുക്കാം പക്ഷേ ഞാനിവിടെ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത് നമ്മൾ പുഴുങ്ങി പുഴുങ്ങിയെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കുന്നവർക്ക് പുഴുങ്ങിയതിന് ശേഷം തൊലി കളഞ്ഞ് കഴിക്കണമെങ്കിൽ കഴിക്കാം അല്ലാത്തവർക്ക് നമുക്ക് കാച്ചു വേണമെങ്കിലും കഴിക്കാം അപ്പം അതിനായിട്ടാണ് ഞാനിങ്ങനെ എടുത്തേക്കുന്നത് അതല്ലാന്നിടയിൽ കുക്കറിയിൽ ഇട്ടാണെങ്കിലും ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ഒരു ഇഡിലി ചെമ്പ് എടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത കപ്പ നമ്മൾ നമ്മളിതിലോട്ട് മധുരക്കിഴങ്ങ് നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പൊ നമുക്കിതൊന്ന് ആവി കയറ്റി നന്നായി വേവിച്ചെടുത്തിട്ട് വരാം അപ്പൊതാ നമ്മുടെ മധുരക്കിഴങ്ങ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ തൊലി മാറ്റാൻ നല്ല സുഖമായിട്ടോ വെറുതെ ഒന്ന് നമ്മൾ കൈ കൊണ്ടിങ്ങനെ പിച്ച പോരും അപ്പോൾ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇങ്ങനെ കഴിക്കേണ്ടവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം നമ്മുടെ മധുരക്കിഴങ്ങ് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മളിത് കാച്ചെടുക്കുന്നത് അപ്പോൾ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് എടുക്കാം അപ്പോ തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് നമ്മുടെ കപ്പയൊക്കെ അരിയുന്ന പോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ടൊന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കണം നമ്മുടെ കടുവൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം ഒരു സവാള നമ്മൾ അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സവാള നല്ല ചെറുതാക്കി അരിഞ്ഞെടുത്തത് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ സവാള വേഗം വഴലാനായിട്ട് അതിൽ കുറച്ചുപ്പൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ സവാളൊക്കെ ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട് ഇത് മതി കേട്ടോ ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് എരിവിനാവശ്യമായ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ ടീസ്പൂണോളമുള്ള മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം മുളക് പൊടിക്ക് പകരം അത് ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല രണ്ടായാലും ടേസ്റ്റ് ഒരുപോലെ തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് തല്ലിൻ്റെ കറിവേപ്പില കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നമുക്ക് വേബിച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനായ ഉപ്പും കൂടി കുറച്ചൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അധികം നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കിഴങ്ങ് വേവിച്ചതാണ് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പതാ നമ്മുടെ മധുരക്കിഴങ്ങ് കാച്ചി ഇതുവരെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം നല്ല ടേസ്റ്റാണ് നമ്മുടെ നാടൻ വിഭവമാണ് അറിയുന്ന ഒരുപാട് പേരുണ്ടാവാം അറിയാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബായ്